നമസ്കാരം. മാർക്കോണി മത്തായി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നടൻ ശ്രീ ജയറാമും നടി ആത്മീയുമാണ് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം അതിഥികളായി ചേരുന്നത്. രണ്ടാൾക്ക് സ്വാഗതം. ശ്രീ ജയറാം, ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രണയകഥ എന്നാണ് ട്രെയിലറിൽ തന്നെ പറയുന്നത്. എന്താണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത? എന്താണ് വേഷം? ഇതിനകത്ത് മാർക്കോണി മത്തായി എന്ന് പറയുന്ന ഏറ്റവും പ്രധാന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മാർക്കോണി എന്ന് പറയുന്ന റേഡിയോ കണ്ടുപിടിച്ച ആളുടെ ഒരു പേര് ഇതിനിടാൻ കാരണം മത്തായിയുടെ ജീവിതത്തിൽ റേഡിയോയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചത് റേഡിയോയുടെ മുമ്പിലാണ്. എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ദിവസങ്ങൾ രാവിലെ 6 മണിക്ക് റേഡിയോ ഓൺ ചെയ്താൽ ഫസ്റ്റ് വരുന്ന ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഒരു തമിഴ് ന്യൂസ് തൊട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ പ്രോഗ്രാം തൊട്ട്, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങുന്ന നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, ഗാനമഞ്ചരി എന്ന് പറഞ്ഞ പ്രോഗ്രാം തൊട്ട്, റേഡിയോ അങ്ങനെ വളരെ നമ്മുടെ നെഞ്ചോട് ചേർത്തൊരു നമ്മളൊരു ഭാഗമായിരുന്നു ജീവിതത്തിൻ്റെ. അത് മാറി റേഡിയോ പതുക്കെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. ടെലിവിഷൻ പോലെയുള്ള സംഗതികൾ, മറ്റു മാധ്യമങ്ങളൊക്കെ വന്ന് തിരിച്ചിപ്പോൾ FM-ലൂടെ തിരിച്ചും റേഡിയോ വന്നു. പുതിയ തലമുറയെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒന്നാണ് റേഡിയോ. അപ്പോൾ രണ്ട് തലമുറയിൽപ്പെട്ട ആളുകൾക്കും, പഴയ തലമുറയിലും പുതിയ തലമുറയിലും പെട്ട ആളുകൾക്ക് ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും മാർക്കോണി മത്തായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഒരുപാട് താരനിരയുള്ള ഒരു സിനിമയാണ്. ഇറ്റ്സ് എ പ്യുവർ ലവ് സ്റ്റോറി. ഈ പ്രായത്തിൽ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രായത്തിൽ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതാണ് മാർക്കോണി മത്തായി. ഓക്കെ, ആത്മീയ തമിഴിൽ സജീവമായിരുന്നു. ജോസഫിലൂടെ കരിയറിൽ ഒരു വലിയ ബ്രേക്കായി. അതിനുശേഷമാണ് ഇപ്പോൾ മാർക്കോണി മത്തായിൽ ശ്രീ ജയറാമിൻ്റെ ഒപ്പം നായികയായി എത്തുന്നു. എന്താണ് കഥാപാത്രം? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അന്ന എന്നാണ്. ബാങ്കിലെ മാർക്കോണി മത്തായിയൊക്കെയുള്ള ബാങ്കിലെ തൂപ്പുകാരിയാണ് അന്ന. അന്ന ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിയാണ്. അവളെയും മത്തായിക്ക് മത്തായിയുടെ ലവ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ പോകുന്നു കഥ. ഈ ചിത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഇതിൽ വരുന്ന അതിഥി കഥാപാത്രമാണ്. ആദ്യമൊക്കെ സസ്പെൻസ് ആയിരുന്നു, പിന്നീട് വിജയ് സേതുപതി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായി തന്നെ, അല്ലെങ്കിൽ സിനിമാ നടനായി തന്നെ അദ്ദേഹം ഇതിൽ വരുന്നു. ട്രെയിലറിലൊരു രസകരമായൊരു ചോദ്യമുണ്ട്, ഹഗ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു ഉത്തരവുണ്ട്. എങ്ങനെയായിരുന്നു ഒരു കോമ്പിനേഷനും സീനുകളെല്ലാം? ഇതിനകത്ത് ഒരു ഒരു വലിയ താരം, അതായത് ഒരു എല്ലാവരും അറിയപ്പെടുന്ന സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം അറിയപ്പെടുന്ന ഒരു വലിയ ഒരാളുടെ സ്വാധീനം ഈ സിനിമയ്ക്കകത്ത് ത്രൂഔട്ട് വേണം. അപ്പോൾ അത് പ്രേമത്തെക്കുറിച്ച് സംസാരിക്കാൻ ആധികാരികമായിട്ട് പറ്റുന്ന, അപ്പോൾ കുറച്ച് ചെറുപ്പമായിട്ടുള്ള ആൾ തന്നെ വേണം ലവിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ. അപ്പോൾ അതങ്ങനെ ആര് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചുമ്മാ ഡയറക്ടറോട് ചോദിച്ചു, വിജയ് സേതുപതി ചോദിച്ചപ്പോഴത്തേക്കും ഡയറക്ടറും പ്രൊഡ്യൂസറും പറഞ്ഞു അതൊക്കെ നമുക്ക് കിട്ടുമോ, എന്തായാലും കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കാം, എനിക്ക് വളരെ അടുത്തറിയുന്നതാണ്. മദ്രാസിലെ എൻ്റെ നെക്സ്റ്റ് സ്ട്രീറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എൻ്റെ മകനെ ഫസ്റ്റ് തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെയിം ഡയറക്ടറാണ് പുള്ളിയും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ കാലഘട്ടം തൊട്ട് എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ വിളിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ചപ്പോൾ അദ്ദേഹം മലേഷ്യയിലായിരുന്നു. കഥയൊന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാൻ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ വളരെ ഇഷ്ടമായി. ഞാൻ തിരിച്ച് 10-20 ദിവസം കൂടി തിരിച്ച് വരും, തിരിച്ച് വന്നാൽ ഉടനെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു വന്നു. സംസാരിച്ച് പെട്ടെന്ന് എല്ലാം ചെയ്തു. ഈ മാർക്കോണി മത്തായി എന്ന സിനിമ അല്ലാതെ കൂടുതൽ പ്രോജക്റ്റുകൾ എങ്ങനെയാണ് കരിയറിൽ വന്നിട്ടുള്ളത്? ഇല്ല, ജോസഫിന് ശേഷം നാമം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്തു. അതിന് ശേഷം അത് റിലീസാവാനിരിക്കുന്നു. അതൊരു ഓഫ് ബീറ്റ് കൈൻഡ് മൂവിയാണ്. അതിനുശേഷം ഒരു വലിയ പ്രോജക്റ്റാണ് മാർക്കോണി മത്തായി. അതിൻ്റെ റിലീസിന് വെയിറ്റ് ചെയ്യാണ് ഞാൻ, വേറൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നാണ് മകൻ്റെ ഒപ്പം ഒരു സിനിമ ഇനി വരുന്നത്? അതറിയില്ല കേട്ടോ. അത് സത്യനന്ദിക്കാട് വിളിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പോയി ചെയ്യും. കാരണം സത്യേട്ടൻ്റെ ഫിലിമിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൊച്ചു സന്തോഷം ചെയ്തത്. ഇനി സത്യേട്ടൻ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് പോകും. ഏതായാലും കുറച്ച് സമയം കൊണ്ട് ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ, സസ്പെൻസ് കളയാതെ വിശേഷങ്ങൾ പറഞ്ഞതിന് രണ്ടാൾക്കും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ.